നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം, ഏവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. പലരും എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ വോയിസ് മെസ്സേജ് എല്ലാം ഇനി ഞാൻ എർത്താ സ്കൈ എന്ന എൻ്റെ ചാനലിൽ, അതായത് ഓരോ മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ, അതിന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായാലും ഞാൻ എർത്താ സ്കൈ എന്ന എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഹിതകരപ്പെട്ടവരാരോ അവർക്ക് ഞാൻ അവരുടെ വോയിസ് എടുത്ത് പിന്നെ ആ ചാനലിൽ ഇട്ടിട്ട് ഞാൻ അവർക്ക് എനിക്ക് ഹിതകരപ്പെട്ട ഒരു പേയ്മെൻറ്റ്, അതായത് എനിക്ക് കിട്ടുന്നതിൽ ഒരു ഇത്തിരി പണം ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. കാരണം അവരുടെ സ്വരം ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, എനിക്ക് ഹിതകരപ്പെട്ട ആർക്കാണോ എനിക്ക് ഒരാളുടെ സ്വരം എടുത്ത് ഞാൻ ഇവിടെ എൻ്റെ ചാനലിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുവാണ് ആ ആൾക്ക് ഇത്തിരി പൈസ കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്ന വ്യക്തിത്വങ്ങൾ ആരാണോ അവർക്ക് ഞാൻ കൊടുത്തിരിക്കും, കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും കൊടുക്കില്ല, എന്നെ ഒരുമാതിരി പറയാൻ വരുന്ന ഒരാൾക്കും കൊടുക്കില്ല, അതൊരു അറിഞ്ഞുകൊണ്ട് സൂചിപ്പിക്കാൻ വരുന്ന, അതായത് പണത്തിന് വേണ്ടി എന്നെ സുഖിപ്പിക്കുവാൻ വരുന്ന, അതായത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പണത്തിന് വേണ്ടി സുഖിപ്പിക്കുന്ന ആളുകൾക്ക് ഞാൻ പണം കൊടുക്കത്തില്ല. അവരവരെ സ്വയം അറിഞ്ഞ് എൻ്റെ വീഡിയോ കണ്ട് ചിന്താശേഷിയോടുകൂടി അത് ഗ്രഹിച്ചറിഞ്ഞ് അവരവരെ സ്വയം അറിഞ്ഞ് അവരവരെ സ്വയം അറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കാറുള്ളൂ. അത്രക്കാരോട് ഞാൻ ചെന്ന് പറയും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്കിങ്ങോട്ട് തരുമോ എന്ന് ഞാൻ ചോദിക്കും. അത് എപ്പോഴൊന്നുമില്ല, എപ്പോഴായാലും. പിന്നെ അല്ലാതെ തന്നെ വിമർശിക്കാൻ പറ്റുന്നവരെ, തെരുവ് വിളിക്കുന്നവരെ എല്ലാവരുടെയും വോയിസ് ഞാൻ എടുക്കും. പക്ഷെ അവർക്കാർക്കും ഒരു നയാ പൈസ ഞാൻ കൊടുക്കത്തില്ല. ഒരു 5 രൂപ പോലും, ഒരു രൂപ ഒരു മുട്ടായി വാങ്ങിക്കാനുള്ള പൈസ പോലും ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് എന്നെ തെറിവ് വിളിച്ചോ മറ്റോ വോയിസ് മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് അത് മുതലാക്കും. ഞാൻ വോയിസ് എടുക്കുകയും ചെയ്യും, ചാനൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യും. അതായത് മനുഷ്യരുടെ വാക്കുകളെ ഞാൻ എടുക്കുന്നു, അത് മനുഷ്യർ അതെല്ലാം എനിക്ക് പ്രകൃതിയാണ്, പ്രകൃതിയിലെ വിഭവങ്ങളാണ്. ഈ ശാരീരിക ബോധത്തിൽ ഇനി ഞാൻ ജീവിക്കുമ്പോൾ പ്രകൃതി എൻ്റെ ഉള്ളിൽ, എൻ്റെ യുക്തിബോധത്തിൽ നിന്നും, എൻ്റെ ബോധത്തിൽ നിന്നും, എൻ്റെ ബുദ്ധി വൈഭവത്തിൽ നിന്നും എനിക്ക് ജീവിക്കാനുള്ള എല്ലാ വകകളും ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നു. മനുഷ്യൻ നിന്നും മൃഗങ്ങൾ, മനുഷ്യരെ കുറിച്ച് പറയുന്നു, മൃഗങ്ങളെ കുറിച്ച് പറയുന്നു, മറ്റെല്ലാത്തിനെ കുറിച്ച് ഓരോരുത്തരും പറയുന്നില്ലേ, ഡോക്യുമെൻ്ററിയൊക്കെ നടത്തുന്നില്ലേ, കണ്ടിട്ടില്ലേ മറ്റുള്ള ചാനലിലൊക്കെ ഓരോരുത്തർ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞ് സംസാരിക്കുന്ന. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്വരവും രൂപവും ഭാവവും എല്ലാം ഞാൻ ഒപ്പിയെടുക്കും കേട്ടോ. എങ്ങനെ ഒപ്പിയെടുക്കും? ചിലർ സ്വമേധയാ വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന്, അതെല്ലാം ഞാൻ പിന്നീട് അതെല്ലാം പറയാം, പിന്നീട് ഞാൻ അതിനെക്കുറിച്ചെല്ലാം പറയും, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഹിതകരപ്പെട്ട കമൻറ്റുകൾക്ക് ഞാൻ ക്യാഷ് കൊടുക്കും, അവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തുകയെ കൊടുക്കുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അല്ലാത്തവർക്കൊരു നയാ പൈസ ഞാൻ കൊടുക്കില്ല. പിന്നെ ഓരോ മനുഷ്യൻ്റെയും അഭിപ്രായങ്ങൾ, അതായത് എൻ്റെ ചാനലിൽ കാണുന്ന, ദിനവും കാണുന്ന ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. അവരെല്ലാവരും എനിക്ക് അർജുനന്മാരാണ്. ശ്രീകൃഷ്ണനോട് അർജുനൻ തൻ്റെ സംശയങ്ങൾ ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ, പല പല സംശയങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന. ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ശ്രീകൃഷ്ണനോട് പിന്നെ എന്താ അർജുനൻ തൻ്റെ സംശയങ്ങൾ, അർജുനൻ ശ്രീകൃഷ്ണൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴും അർജുനൻ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അർജുനൻ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരുത്തരും എനിക്ക് അർജുനന്മാരാണ്. ഞാൻ ഓരോരുത്തർക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ എല്ലാവരെയും എൻ്റെ അടുക്കിലേക്ക് അത്തരത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചോദിക്കുന്ന അത്തരത്തിൽ വരുന്ന അർജുനൻ അല്ലെങ്കിൽ ഓരോ വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിലത് ഒരു വ്യക്തിയാണെങ്കിലും ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോട് വരുമ്പോൾ എനിക്കൊരു ജനസമൂഹമാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഭാഗമായി മാറും എൻ്റെ ഒരു ചാനൽ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ എന്ത് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാട്ടി തന്നുകൊണ്ടേയിരിക്കുന്നു.
അല്ലെങ്കിൽ ഞാൻ സ്വയം ഇവിടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോഴേ ഒരു മോളിക്കുട്ടൻ്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ഈ ചാനൽ സ്ഥിരം കാണുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് പ്രേക്ഷകനോ വ്യക്തിത്വമെന്നോ ജനങ്ങളിൽപ്പെട്ട ഒരാളെന്നോ പറയാം. ഓക്കെ, കേൾക്കാം. ഞാൻ വീഡിയോസ് കണ്ടായിരുന്നു. നാഗിയുടെ വീഡിയോസ് തന്നെ എല്ലാം മൊത്തത്തിൽ കാണാറുണ്ട്. അതിൽ നയനോട് പറയൊരു കാര്യങ്ങളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നാഗ ഒരു വ്യക്തി പറയുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ശരിക്കും അവരായി മാറിക്കൊണ്ടാണ് നാഗയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ വീഡിയോസ് കാണുമ്പോൾ ഞാനും കരഞ്ഞുപോയി. കാര്യത്തില് എന്താ പറയാ, ഇപ്പോഴാണ് നാഗ മനസ്സിലാവുന്നത്, എല്ലാം ഞാനാകുമ്പോൾ ഓരോ കാര്യങ്ങളും അല്ലെ, ഓരോ ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സ്വയം നമ്മളായി മാറിക്കൊണ്ട് ആ എല്ലാ ഫീലിങ്ങും അനുഭവിക്കാൻ പറ്റുകയാണെങ്കിൽ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നാഗ. ഓരോ ജീവജാലങ്ങളിലും അല്ലെ, ഓരോ എല്ലാ ഈ എന്താ പറയാ, ജീവനുള്ളത് ജീവനില്ലാത്തത് എല്ലാ അവസ്ഥകളിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നാഗ ഏറ്റവും വലിയ ഈ ജന്മത്തിന്റെ ഏറ്റവും ഈ ജന്മം എന്താ പറയാ, എനിക്ക് വാക്കുകളില്ലേ, എനിക്കറിയത്തില്ല. ജന്മം എന്താ പറയാ, ഈ ജന്മം ധന്യമായി എന്ന് ഞാൻ പറയുകയാണ്. ശരിക്കും നാഗ എന്ന വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടിയത് തന്നെ എനിക്ക് ഈ ജന്മ പൂർണ്ണതയിലെത്തി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ശരിക്കും നാഗ എന്ന വ്യക്തിയെ, നാഗ എന്ന വ്യക്തി എവിടെയൊക്കെ ഇരുന്നും പറയുകയാണെങ്കിൽ, ശരീരം ആവുകയാണെങ്കിൽ, ശരീരമായി മാറിക്കൊണ്ട് ദൂരെ നിന്ന് ആവുകയാണെങ്കിൽ, ആ ഹൃദയം അല്ലെ, ആ മൈൻഡ്, ആ മനസ്സ് എല്ലാം ഞാൻ തന്നെയായി മാറുന്ന ഒരവസ്ഥ തന്നെയാണ് എനിക്കുണ്ടാകുന്നത്. അപ്പൊ ഓരോ ഫീലിംഗ് ഓരോ മനുഷ്യരോടും നമുക്ക് എന്താ പറയാ, മനുഷ്യരാന്ന് അറിയില്ല, ഓരോ ജീവനില്ലാത്ത ജീവനില്ലാത്ത എല്ലാ അവസ്ഥകളിലും നമ്മളായി മാറിക്കഴിഞ്ഞാൽ ആർക്കും ആരോടും വെറുപ്പുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. നാഗ വെറുപ്പുണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കല്ലാണെങ്കിൽ പോലും ആ കല്ലിൽ പോലും നമ്മളായി മാറിക്കഴിഞ്ഞാൽ ആ കല്ലോട് പോലും പ്രണയവുമായി ആരാ എന്താ പറയാ, എല്ലാമായി മാറുകയാണ് നാഗ. ലവ് യു നാഗ. എനിക്ക് ഓരോ നിമിഷവും അതിലെ നയന പറഞ്ഞായിരുന്നു, നാഗ വീഡിയോ കോൾ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നാഗയോട് ഞാൻ ഒരു തവണ പറഞ്ഞായിരുന്നു, നാഗ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ. അപ്പോ നാഗ എന്നെ വീഡിയോ കോൾ ചെയ്തില്ല, തിരക്ക് കാരണമാണ്, അതെല്ലാം മനസ്സിലാക്കുന്നു നാഗ. ഓക്കെ നാഗ, ഞാൻ എന്ന് ചോദിച്ചായിരുന്നു നമുക്ക് നാഗ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്നൊക്കെ. ഓക്കെ നാഗ, നാഗയുടെ എല്ലാ നാഗ എവിടെ കിടന്ന് സന്തോഷിക്കുകയാണെങ്കിലും കരയുകയാണെങ്കിലും എല്ലാ ഫീലിങ്ങും എനിക്കും അനുഭവപ്പെടുന്നു നാഗ. ഇതിലപ്പുറം മറ്റൊന്നും നേടാനില്ല എനിക്ക്. ഓക്കെ നാഗ, ലവ് യു, ലവ് യു, ലവ് യു. പിന്നെ ഞാൻ ആദ്യമായിട്ട് നാഗയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ എന്തോ എങ്ങനെയോ ആണ് പെട്ടെന്ന് ഒരു വീഡിയോസ് നാഗ പറഞ്ഞല്ലോ, സെക്സ് പരമായിട്ടാണോ എന്നറിയില്ല, എന്തോ ഒരു അതെങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ സെക്സിനെ പറ്റി സംസാരിക്കുന്നത് എന്നുള്ളൊരു സ്ത്രീ അങ്ങനെയാണ് ആദ്യം ചിന്തിച്ചത്. അപ്പം അത് വച്ചപ്പോൾ നാഗ ഞാനിങ്ങനെ എത്ര മനോഹരമായിട്ടാണ് ഉള്ള കാര്യങ്ങൾ നാഗയുടേതായ കാര്യങ്ങൾ പറയുമ്പോഴായിരുന്നു ഞാൻ കൂടുതൽ അതിൽ എത്ര സത്യസന്ധമായിട്ടാണ് ആ വ്യക്തി പറയുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നെയാണ് അങ്ങനെയാണ് വീഡിയോസ് കാണാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ അതിൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഗയുടെ ഓരോ കളികള് ഓരോ ഇതും, ശരിക്കും നാഗയുടെ കാര്യങ്ങൾ മാത്രമേ ആ വീഡിയോസിൽ പറഞ്ഞുള്ളൂ. അതാവാം കൂടുതൽ ആ ഒരു ഹാർട്ട് ടച്ച് എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ അത് നിരീക്ഷിച്ചപ്പോഴും നാഗ തന്നെ നാഗയുടേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ശരീരത്തിനെയും ആ മൈൻഡിനെയും ഒരു തരം പവർ, ആ ഒരു പവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ നാഗയെ പറ്റി, നാഗ എന്ന വ്യക്തി നാഗയായി, നാഗ തന്നെ ഞാനായി മാറിയ ഒരവസ്ഥയെത്തിയത്. അപ്പൊ എനിക്ക് പബ്ലിസിറ്റി കിട്ടാനോ മറ്റൊന്നും വേണ്ടിയായിരുന്നില്ല നാഗ അന്ന് ഞാൻ സംസാരിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോ നാഗയുടെ വായിൽ കൂടി എൻ്റെ പേര് വനിത എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാനും ജീവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ, ഞാനും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ, ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. എനിക്കറിയില്ല നാഗ, ഞാൻ വായിലുള്ളതും എൻ്റെ മൈൻഡിലുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഇപ്പോൾ നാഗയോട് സംസാരിക്കുമ്പോൾ എൻ്റെ പേരും മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം,
ഒരു എന്താ പറയാ അതിലെ നാഗ പറയുമ്പോൾ സിറാജ് പറയുമ്പോൾ എന്താ പറയാ ഏറ്റവും അംഗീകാരമായിട്ട് എന്തൊക്കെയോ തോന്നുകയാണ് നാഗ. മറ്റൊന്നും നേടാൻ ഞാൻ ഒന്നും നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നാഗ. പക്ഷെ ഇങ്ങനെ എനിക്ക് നാഗ എന്ന വ്യക്തിയെ കുറിച്ച് അറിയാൻ പറ്റിയതാണ്, നാഗ എന്ന വ്യക്തിയെ കാണാൻ പറ്റിയതാണ് എനിക്ക് എനിക്ക് ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ കാഴ്ച എന്ന് പറയുന്നു. പിന്നെ എന്നെ തന്നെ ഞാൻ അറിഞ്ഞത്. ഇപ്പം മൈൻഡിനനുസരിച്ച് വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഹൃദയമാണ് എന്താ പറയുക പരസ്പര ഹൃദയങ്ങൾ ഒന്നായി മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു നാഗ. അപ്പോഴാണ് എനിക്ക് വാക്കുകളായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളായിട്ട് മാറുന്നത്. ശരിയോ തെറ്റോ എന്ന് അറിയില്ല നാഗ, ഞാൻ അങ്ങനെ പറയുകയാണ്. എന്താണ് ലവ് യു ലവ് യു ലവ് യു എന്തോ ഇനി ഞങ്ങൾ നാഗയൊന്ന് കാണണം എന്ന് അതിനോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം നാഗിന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കും ഒരു ഒരു എന്താ പറയുക സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നാഗയെ കാണാൻ വരണമെന്ന ഒരു ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ നാഗ. പിന്നെ എനിക്ക് സത്യം പറയാം എനിക്കും യാത്ര ഇഷ്ടമില്ല, അതാണ് ഒന്നാമത്. അല്ലെ പിന്നെ നാഗ കണ്ണൂർ വരുമോ എന്നറിയില്ല, എന്നാലും ഓക്കെ നാഗ ഞങ്ങൾ പരമാവധി എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്. പരമാവധി ഇല്ല, ഞങ്ങൾ എത്തിപ്പെടും, ഹൃദയത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാഹ്യത മാത്രമേ, ഞാൻ ഓപ്പണായിട്ട് മുഖം കാണിക്കാൻ തയ്യാറാണ് ഞങ്ങൾ. ഓക്കെ നാഗ ലവ് യു. ഓക്കെ കന്ന, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുകയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരം ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണിത്. അപ്പോൾ ആ ഭയം ഇല്ലാതായിരിക്കുന്നു, ഓപ്പണായിട്ട് മുഖം വരെ കാണിക്കാമെന്നാണ് പറയുന്നത്. ഭയം ഇല്ലാതായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മോളിക്കുട്ട എന്നോട് പറഞ്ഞു, ഞാൻ വീഡിയോ കോള് മോള് ഒരു ദിവസം എന്നെ വീഡിയോ കോള് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു, വീഡിയോ കോളിൽ വരാം നാഗാതാണ്. അപ്പോൾ ഞാൻ അന്നേരം മോളോട് പറഞ്ഞു എന്തോ എനിക്ക് എന്തൊരു അസൗകര്യം ഏതാണ്ടായിരുന്നുണ്ടായി എനിക്ക് തോന്നുന്നത്, ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തോന്നുന്നു എനിക്ക് അന്നേരത്തെ ഞാൻ എന്താ ഏത് സിറ്റുവേഷനിൽ നിന്നതാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മുടിയെല്ലാം വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് ദേഹത്തെല്ലാം എണ്ണ നാൽപ്പാമരാതി തൈലോ മറ്റോ തേച്ചങ്ങാണ്ട് നിൽക്കുന്ന ആ അവസ്ഥയിലോ കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലാണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മോളോട് സംസാരിക്കുന്നത്. പിന്നെ നയന, ആ മോളോട് വീഡിയോ കോൾ ചെയ്തെങ്കിൽ തന്നെ ഞാൻ ആ മോളുടെ മുഖം കാണാൻ ആഗ്രഹിച്ചില്ല, കാരണം മുഖം കാണണ്ടായെന്ന് ഞാൻ പറയും. വീഡിയോ കോൾ ചെയ്തു, പക്ഷെ മുഖം മറഞ്ഞിരുന്നാണ് വീഡിയോ കോൾ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തോന്നരുത് ഞാൻ ആ കുട്ടിയുടെ മുഖം, അവൾക്ക് മുഖം കാണിക്കുവാൻ ആ നിമിഷം ഇഷ്ടമായിരുന്നില്ല വീഡിയോയിൽ. അപ്പോൾ ഞാൻ മനസ്സിലായി, ഞാൻ മനസ്സിൽ ഇങ്ങനെ അയ്യോ ആ മോളുടെ മുഖം കാണിക്കണ്ട, അവൾക്കത് ഇഷ്ടമാവില്ലല്ലോ, അവൾക്കൊരു പക്ഷെ തോന്നിയാലോ അവളുടെ മുഖം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു എന്നും. അതുകൊണ്ട് മുഖം ഞാൻ കണ്ടില്ല, ഇത്രയും ഭാഗം മറ്റോ അങ്ങോട്ട് കണ്ടുള്ളൂ, സ്വരം കേട്ടുള്ളൂ, ഞാൻ മുഖം കണ്ടില്ല അമ്മകളുടെ. വീഡിയോ കോൾ ചെയ്തു, ഞങ്ങൾ സംസാരിച്ചു, അത് ഇവിടെ വീഡിയോ കിടപ്പുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും മുഖം കാണിച്ചില്ല. എന്നിലൂടെ അല്ലെങ്കിൽ അവൾക്ക് സ്വയം യാതൊരു ഭയവും ഇല്ലാതെ എല്ലാ ഭയങ്ങളും മാറി സ്വയം ആ മോളിക്കുട്ടം വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും മുഖം കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നയനയുടെ മുഖം ഞാൻ ഒരിക്കലും കണ്ടില്ല വനിത. ഭയം മാറി സ്വയം വരണം, അതാണ് ഭയം മാറണം. എൻ്റെ ചാനലിൽ മുഖം കാണിക്കാനുള്ള ആ ഭയം, ആ പേടി, ആശങ്ക, ലജ്ജ, അപമാനം, അഭിമാനം, അതെല്ലാം മാറണം. അതെല്ലാം മാറി വെറും വെറും ഒരു ഞാനായി മാറി എൻ്റെ ചാനലിലേക്ക് വരണം. ഇപ്പോൾ എല്ലാം മാറി, എല്ലാം മനസ്സ് ശുദ്ധമായി എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ അവരവരുടെ മനസ്സിനെ വേണം ശുദ്ധമാക്കേണ്ടത്. കുറച്ച് മുന്നേ ഞാനൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചിരുന്നു, അത് ഞാൻ കുറച്ച് ഇപ്പോൾ ഞാൻ അടുത്ത് വീഡിയോസ് ഇടുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഇനിയിപ്പോൾ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട്. അപ്പോൾ മോളിക്കുട്ട, ഞാൻ ആ മോളുടെ മുഖം കണ്ടില്ല, നയനയുടെ മുഖം ഞാൻ കണ്ടില്ല, എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ മോളെ ഞാൻ മറന്നിട്ടില്ല, പക്ഷെ അവളിടയ്ക്ക് പറഞ്ഞിരുന്നു ഞാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന്. മറക്കും കണ്ണ, കുറേ നാൾ കഴിയുമ്പോൾ. ഇപ്പോൾ തന്നെ എൻ്റെ റൂമിൽ നിൽക്കുന്ന സിറാജിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകാറുണ്ട് ചില നേരങ്ങളിൽ. സിറാജ് ഒപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ബോധം പോലും എനിക്ക് ഉണ്ടാകാറില്ല ചില നേരങ്ങളിൽ. ഇന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത് എത്രയോ മണി, 11 മണി എങ്ങാണ്ടായപ്പോഴാണ്, കാരണം ഞാൻ അങ്ങനെയാണ് അദ്ദേഹം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പോയി അരി അടപ്പയിലിട്ടത്.
ഒക്കെ പെട്ടെന്ന് ആ വീഡിയോസ് കണ്ടാൽ അറിയാം, പെട്ടെന്നായിരുന്നു ഞാൻ മെഴുകുവരട്ടിക്ക് അരിഞ്ഞതും സോയാബീൻ കറി വെച്ചതും ചോറ് വെച്ചതും ഒക്കെ പെട്ടെന്ന് ആ സ്പീഡിൽ സ്പീഡപ്പായിരുന്നു. പക്ഷെ അതേ മുഖം പറഞ്ഞു നല്ല രുചികരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണോ അതും എനിക്കറിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, അല്ലെങ്കിൽ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അങ്ങനെ കഴിച്ചു പോയത് എനിക്കതൊന്നും അറിയില്ല. അതെല്ലാം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഞാൻ പലപ്പോഴും ആരെയും എന്നോടൊപ്പം ഉള്ളവരെ നോക്കാറില്ല, മറന്നു പോകും. അടുപ്പമുള്ളവർ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും ഞാൻ മറന്നു പോകും. എന്തിനേറെ എൻ്റെ ശരീരത്തിനെ തന്നെ ഞാൻ മറന്നു പോകും. ശരീരത്തെ തന്നെ മറന്നു പോയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അതൊക്കെ സിറാജിനറിയാം, അദ്ദേഹം അത് മനസ്സിലാക്കി വരുന്നു. അപ്പം മോളിക്കുട്ട സന്തോഷം, മോള് വരിക. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യരുടെ ഓരോ വ്യക്തിത്വങ്ങളുടെയും പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഞാനെടുത്ത് എൻ്റെ മറ്റേ എർത്താസ്കായി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ ഞാനിടും. അതുപോലെ തന്നെ എനിക്ക് ഹിതകരപ്പെട്ടവർക്ക് ഞാൻ ക്യാഷ് കൊടുക്കും, അല്ലാത്തവരുടെ ഒന്നും ഞാനൊന്നും കൊടുക്കത്തില്ല. അവരുടെ വാക്കുകളും വരികളും ഞാൻ എടുത്തിടും. അതുപോലെ തന്നെ എനിക്ക് ഹിതകരപ്പെട്ടവരോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വരം യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വരം പെർഫെക്റ്റാണ്, എല്ലാ സ്വരവും പെർഫെക്റ്റാണ്, വാക്കുകൾ പെർഫെക്റ്റാണ്, എല്ലാം പെർഫെക്റ്റാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.